എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ ടെന്റിന് അംബോസിംഗും ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് മുകളിൽ വെക്കണാണ്. പിന്നെ ഇതില് നമുക്കില് കാറ്റത്ത് പറന്നു പോവില്ല, അപ്പൊ വെക്കണ സാധനങ്ങളാണ് ഇത്. ഇതിൽ നമുക്ക് ഉപയോഗിക്കണ്ട, ഇത് കാറ്റത്ത് നമ്മൾ പോകുമ്പോ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഈ സ്റ്റിക്കിന്റെ മേലെയാണ് ഈ ടെന്റ് നമ്മൾ സെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നല്ല വലിപ്പമുള്ള രണ്ട് സ്റ്റിക്കുകളാണ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ ഷോർട്ടാക്കിയിട്ട് നമ്മളതിൽ ബാഗിൽ കൊള്ളാൻ പാകത്തിന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇലാസ്റ്റിക് പോലത്തെ ഒരു നൂലാണുള്ളത്. ആ നൂലാണ് ഇതിനെ നമ്മൾ നിവർത്തി വെക്കാനും ചുരുക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്നത്. നമ്മൾ ജോയിൻ്റ് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ജോയിൻ്റ് ആക്കി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ബാഗിൽ വെക്കുമ്പോൾ ഇതേപോലെ അത് ഷോർട്ടാക്കിയിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ വലിയ ടെൻ്റാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ തുടങ്ങിയത്. പക്ഷെ സിറ്റ് ഔട്ടിലൊന്നും കൊള്ളണില്ല, നല്ല വലിപ്പമുള്ള ടെൻ്റാണ്. അപ്പോൾ അതിന് തന്നെ ഫസ്റ്റ് നമ്മൾ വേണ്ടത് ഈ സ്റ്റിക്ക് ഫുള്ള് അത് നമ്മൾ ജോയിൻ്റ് ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടത്. അത് രണ്ടെണ്ണം അതേപോലെ ജോയിൻ്റ് ആക്കി എടുക്കാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജോയിൻ്റ് വിട്ടു പോവാതെ ശ്രദ്ധിക്കണം. ജോയിൻ്റ് വിട്ടാൽ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ജോയിൻ്റ് നമുക്ക് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ ആ കമ്പി നമ്മൾ ഈ കടത്തിവിടെ ഈ ജോ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ ഇതേപോലെ നാല് ഭാഗത്തുണ്ട് ഇതേപോലെ കേട്ടോ. അപ്പോൾ രണ്ട് കമ്പിയും ഫുള്ള് ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ എത്തുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഉള്ള ഹോളിലേക്കാണ് നമ്മൾ ഈ കമ്പി നേരെ ഇടേണ്ടത്. ഈ സൈഡിൽ നിന്ന് നേരെ അപ്പുറത്തെ സൈഡിലേക്കുള്ളിലേക്കും നമ്മൾ കൊടുക്കും. ഒരു കമ്പി സെറ്റാക്കിയാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും, മറ്റേ കമ്പി സെറ്റാക്കിയാൽ നേരെ അപ്പുറത്തെ സൈഡിലേക്ക്. അപ്പോൾ അത് എന്താ ക്ലിയറായി പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ഞങ്ങളിത് ജോയിൻ ആക്കാൻ കുറേ നേരം കഷ്ടപ്പെട്ടു തന്നെ പറയാം, കുറേ നേരം നിന്ന്. പിന്നെ ഇത് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ഈസി ആട്ടോ. ഇത് കമ്പി ഫുള്ള് നമ്മൾ ഈ ഹോളിൽ കൂടെ ഇട്ട് കഴിഞ്ഞതാണ്. ഈ ഹോ ഈ ലാസ്റ്റ് ഇതേപോലെ ഒരു ഓട്ടുണ്ട്, അതിലാണ് നമ്മൾ ഇത് ലാസ്റ്റ് ഈ കമ്പി സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അവിടെ രണ്ട് ഹോളുണ്ട്, ഒരു ഹോളിൽ ഈ കമ്പി ഇറക്കി വെക്കും, ഒരു ഹോളിൽ നമ്മൾ ഈ കാറ്റത്ത് പാറാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീലിൻ്റെ നാല് കമ്പി ഉണ്ട്, ആ കമ്പിയാണ് മറ്റേ ഹോളിൽ സെറ്റ് ചെയ്ത് വെക്കുക. നാല് ഭാഗത്തും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ടെൻറ്റ് കെട്ടുമ്പോൾ നല്ല കാറ്റുള്ള സ്ഥലങ്ങളാണ് വെച്ചാൽ പാറിപ്പോവാതെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് മറ്റേ ഹോളിൽ കൂടെ നമുക്ക് അടുത്ത സ്റ്റിക്ക് നമുക്കിതാ ജോയിൻ ആക്കാം. പക്ഷേ ഈ ജോയിൻ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതാ ഒരു സ്റ്റിക്കിൻ്റെ ഒരു ജോയിൻ്റ് വിട്ടുപോയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് റിസ്ക്കാണ് നമുക്ക് പിന്നെ ജോയിൻ ആക്കി കിട്ടാൻ. അതുകൊണ്ടാണ് ആദ്യം തന്നെ രണ്ട് സ്റ്റിക്കും ഫുൾ ജോയിൻ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിൽ കൂടെ കടത്തി വിടുന്നത്. ജോയിൻ്റ് അടക്കുന്നത് വിട്ടുപോയാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് ജോയിൻ ആക്കാൻ. അങ്ങനെ രണ്ട് സ്റ്റിക്കും ഫുള്ളായിട്ട് നമ്മൾ കടത്തി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടോ. ഇതിപ്പോൾ വരുമ്പോൾ കൂടുന്നതാണിത് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത് എത്ര പേരുടെ ടെൻറ്റാന്നുള്ളത് അറിയില്ല. മറ്റേ നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര പേരുടെയെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുക. അതിപ്പോൾ കൊടുന്ന കാരണം എത്ര പേരുടെയെന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ല വലിപ്പമുണ്ട് ഇട്ടതിൽ. നാല് അഞ്ച് ആൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടക്കുക. അതിൻ്റെ അപ്പുറം പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. നല്ല വലിയ ടെൻറ്റാണിത്. രണ്ട് സ്റ്റിക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പകുതി ടെൻറ്റിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഒരു ടെൻറ്റിൻ്റെ ഒരു രൂപമായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൽ ചെറിയ ചെറിയ വർക്കുകൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ രണ്ട് കമ്പികൾ തമ്മിലൊന്ന് കൂട്ടിയിട്ട് കെട്ടിക്കൊടുക്കണം.
രണ്ട് സ്റ്റിക്കുകളും നല്ലപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലുള്ള ഈ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്ത് നാല് പുറത്തും ഇതേപോലെ ഓരോ കൊളത്തുകളുണ്ട് കേട്ടോ. അത് ഇതിലൊന്ന് കൊളത്തി കൊടുത്താൽ ആ പണിയും കഴിഞ്ഞു. അത് നമ്മൾ വെക്കണം എന്നില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ നെറ്റുണ്ട്, നമുക്ക് മഴ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാപ്പിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതേപോലെ ഇപ്പോൾ ഇതിന് വിൻഡോ ഉണ്ട്, വിൻഡോക്കും ഉണ്ട്. ഇതേപോലെ നെറ്റ്, നമുക്ക് നെറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ വെച്ചാൽ ഉള്ളിൽക്ക് നല്ല വെളിച്ചമൊക്കെ കിട്ടും. അല്ല അതേപോലെ രാത്രിയുള്ളിൽ സ്റ്റേ ചെയ്യുക, നല്ല മഴയൊക്കെ പെയ്യാണിച്ച് ഉള്ളിൽക്ക് മഴ തുള്ളിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ വിൻഡോ അടച്ചിടാനുള്ള ഓപ്ഷനും ഉണ്ട്. അടച്ചിട്ടാൽ അടിയിൽ നല്ല പോലെ പ്രസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് കാറ്റൊക്കെ വന്നാലും ഈ ഷീറ്റ് എങ്ങോട്ടും തെന്നി പോവില്ല, നല്ല ഒട്ടിപ്പ് തന്നെയാണ് അത്. നമുക്ക് കയറ്റി വെച്ചാൽ നല്ല വെളിച്ചം കിട്ടും. ഇതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡോറ് കിട്ടോ, ഡോറിന് നമുക്ക് വെറും നെറ്റ് വെച്ചിട്ടുള്ള ഒരു സിബ് വരുന്നുണ്ട്. ആ വെറും നെറ്റ് മാത്രം വെച്ചുള്ള സിബ് ഇടുക വെച്ചാൽ നമുക്ക് പുറത്തെ കാഴ്ചകളും കാറ്റൊക്കെ കിട്ടും. പിന്നെ ഇതേപോലെ നമുക്ക് ഷീറ്റിൻ്റെ ഒരു സിബും വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യാതിരിക്കുമ്പോഴും അല്ല മഴ പെയ്യുമ്പോൾ കൊള്ളാതിരിക്കാനും അതേപോലെ നമുക്ക് രാത്രിയൊക്കെ അവിടെയൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ നിൽക്കാനും എല്ലാ സെറ്റപ്പോടും കൂടിയുള്ള ഒരു ടെൻ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ നാല് കമ്പികൾ നമ്മൾ ഇവിടെ വീട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളിത് വെച്ച് കൊടുത്തിട്ടില്ല, പൈസ അത് പിടിച്ച് കളിക്കാണ്. നമ്മൾ എവിടെയൊക്കെ ചെന്ന് നല്ല കാറ്റൊക്കെ ഉള്ള പ്രദേശത്താണ് വെച്ചെങ്കിൽ ഇത് നാല് സൈഡിലും ഇതേപോലെ തറച്ചു കൊടുത്താൽ ടെൻ്റ് എവിടേക്കും പറന്നു പോവാതെ ഇളകി പോവാതൊക്കെ നിൽക്കാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ ഫ്രണ്ടിൻ്റെ ഡോറ് തുറന്നാലോ അതുപോലെ ബാക്ക് ഡോറ് തുറന്നാലോ അപ്പം ലെസ പുറത്തൊക്കെ ഓടും കേട്ടോ. ഇപ്പം ലെസ പുറത്തൊക്കെ ഓടി വന്ന് നോക്കുമ്പോൾ അതാ ഇതേപോലെ ടെൻറ്റ് കണ്ടോക്കുമ്പോൾ എന്നും കണ്ടിട്ടില്ലല്ലോ ഇതെന്നുള്ളത്, ഇതിൽ അത്ഭുതത്തിൽ കയറിയിരുന്നതാ. ഇത് കണ്ട വൈക്കം ഒന്ന് നോക്കി, എന്നിട്ട് ഒറ്റ കയറി കെടുത്ത. പക്ഷെ ലെസൻ്റെ പൈസ അവിടുന്ന് ഓടിച്ചിട്ടാ, അതിനെ അവിടെ കെടുക്കാൻ സമ്മതിച്ചില്ല. നല്ല സുഖത്തിൽ ഇങ്ങനെ കെടുക്കുകയായിരുന്നു. ഫൈസുവിൻ്റെ ഐസ്ക്രീം ഫസ്റ്റ് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇപ്പൊ തല ഐശുവിൻ്റെ പിന്നാലെ ഐസ്ക്രീമിന് എടുക്കാണ്. ഇത് പാർട്ടി സെലിബ്രേഷനൊക്കെ അടിക്കുന്ന സ്പ്രേ ആണ് കേട്ടോ. അത് മക്കളെ അപ്പോൾ തന്നെ ആകെ അടിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികളെ മേൽക്കാൻ വേണ്ടാച്ച കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാറ്റിയതാണ് കേട്ടോ. സംഭവം സെലിബ്രേഷനൊക്കെ അടിക്കണതാണെങ്കിലും കൂടി റൂമിലൊക്കെ ആകുമ്പോൾ റൂമിലടിച്ചപ്പോൾ അത്ര തോന്നിയില്ല. അത് ടെൻറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലതാവുണ്ട് അവിടെ. അപ്പോൾ ചെറിയ മക്കളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ ആക്കിയതാണ്. അപ്പോൾ ഈ ചാനലിതിരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.